കേരളത്തിൽ നിന്നുള്ള ഏക കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ബിജെപിയുടെ സ്റ്റാർ കാമ്പയിനർ ആകേണ്ടിയിരുന്ന വ്യക്തിയാണ് വി മുരളീധരൻ. പക്ഷേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലൊന്നും വി മുരളീധരൻ ഒരു നിറസാന്നിധ്യമായി കേരളത്തിലെ ബിജെപിയുടെ പ്രചരണ വേദികളിൽ സജീവമാകുന്നില്ല. സജീവമാകാത്തതല്ല, സജീവമാകണ്ട എന്ന് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ പറയുകയാണ്. വി മുരളീധരൻ പ്രചരണത്തിനെത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് അനുകൂല വികാരം ഉണ്ടാക്കുന്നതിനേക്കാൾ എതിർ വികാരം ഉണ്ടാക്കുന്നതിന് മാത്രമേ കാരണമാവുകയുള്ളൂ എന്ന് ബിജെപിയുടെ പല പ്രാദേശിക ഘടകങ്ങളും ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ വി മുരളീധരൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ വിരലിലെണ്ണാവുന്ന ഇടത്ത് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. നിങ്ങൾ ബിജെപിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചാൽ അറിയാം, ബാക്കിയുള്ള നേതാക്കളൊക്കെ ഓടി നടന്ന് തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും മറ്റ് പ്രചരണ പരിപാടികളുമൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വി മുരളീധരനെ കാണാനേയില്ല. വേറെ പണിയൊന്നുമില്ല, കേന്ദ്രത്തിൽ തിരക്കൊന്നുമില്ല. പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരത്തുമൊക്കെ ഒന്നോ രണ്ടോ പരിപാടികളിൽ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ വി മുരളീധരൻ്റെ സാന്നിധ്യം അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള വലിയ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കുക തന്നെയാണ്. പരസ്യമായി ബി ജെ പിക്ക് അത് പറയാൻ കഴിയില്ലല്ലോ, കാരണം മുരളീധരൻ്റെ വത്സര ശിഷ്യനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ വി മുരളീധരന് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് സംശയത്തിനതീതമായി ബോധ്യപ്പെടുത്താൻ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മുരളീധരന് കഴിയാതിരിക്കുന്നിടത്തോളം കാലം മുരളീധരനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു തിളങ്ങുന്ന മുഖമായി അവതരിപ്പിച്ചാൽ അത് ദോഷമേ ചെയ്യൂ എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ഇപ്പോൾ ദുബായിൽ നടന്ന രാജ്യാന്തര സമ്മേളനത്തിൽ ഒരു പി ആർ ഏജൻസിയുടെ പ്രതിനിധിയായ വനിതയെ കൊണ്ടുപോവുക വഴി വലിയ വിവാദത്തിൽപ്പെട്ട മുരളീധരൻ അവരെ പാർട്ടിയുടെ ഉന്നത ചുമതലകളിലേക്ക് കൈപിടിച്ചാനയിച്ചു എന്നുള്ള ആരോപണം ബി ജെ പിയിലെ വനിതാ പ്രവർത്തകർക്കിടയിൽ വളരെ സജീവമായി തന്നെയുണ്ട്. എത്രയോ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ പൊടുന്നനെ എന്തു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഒരു വനിതയെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് എങ്ങനെ അംഗീകരിക്കാനാകുമെന്നുള്ള ചോദ്യം അവരിൽ നിന്ന് ഉയരുന്നുണ്ട്. വനിതാ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരണ്ട എന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. വനിതാ പ്രവർത്തകരെ ഈ നേതാക്കളുടെ അടുത്ത ആളുകളായി നിന്നാൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു രീതി ബി ജെ പിയിലും ഉണ്ടായി തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയായി അവർ ഇതിനെ കാണുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ അടക്കം നേരിടേണ്ടി വരുന്ന ദുര്യോഗം അത് വനിതാ നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി തന്നെ വരുത്തി വച്ചിട്ടുണ്ട്. തങ്ങളെയൊക്കെ അവഗണിച്ച് ഈ ഓരോ ഘട്ടങ്ങളിലായി നേതാക്കളുടെ അടുത്ത ആളുകളെന്ന് പറയപ്പെടുന്നവർ പാർട്ടിയിൽ ഓരോ പടികളായി ചവിട്ടിക്കയറുന്നത് അവർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്നുള്ള പൊതുവികാരമുണ്ട്. ആ പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തങ്ങൾക്ക് നായകനായി വേണ്ട എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചത്. അല്ലെങ്കിൽ നാം ഓർത്തു നോക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ രാജഗോപാലായിരുന്നു കേരളത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ, എല്ലായിടത്തും രാജേട്ടൻ. പക്ഷെ അങ്ങനെ മുരളിയേട്ടനെ അംഗീകരിക്കാൻ ബി ജെ പിക്കാർ തന്നെ തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യം ആലോചിച്ചു നോക്കൂ. പ്രചരണ രംഗത്ത് തിളങ്ങി നിൽക്കേണ്ട ഒരാളാണ്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് പറയാനുണ്ടെങ്കിൽ അത് പറയാൻ ഏറ്റവും ശക്തമായി കഴിയുന്ന ഒരാളാണ്. അൽഫോൺസ് കണ്ണന്താനത്തിനെ ഇവിടെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചതിൻ്റെ പകുതി പോലും വി മുരളീധരനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ബി ജെ പിക്ക്. അതിൻ്റെ കാരണം ഇതാണ്. എന്തിനേറെ പറയുന്നു, ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടാം സ്ഥാനം കിട്ടിയ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലുള്ള വാർഡുകളിലേക്ക് പോലും വി മുരളീധരനെ പ്രചരണത്തിന് വിളിക്കുന്നില്ല എന്നത് ആലോചിച്ചാൽ മനസ്സിലാകും വി മുരളീധരൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗതികേട്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ 8 വട്ടം മുരളീധരൻ വിളിച്ചിട്ടുണ്ട്. 6 വട്ടം മുരളിയും 2 വട്ടം മുരളീധരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും വിളിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ തന്നെ ഒരുപാട് ആശങ്കകൾ മുരളീധരന് ആ സംഘവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നുള്ളതിനെ ചൊല്ലി ഉയരുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ മുരളീധരനെതിരായിട്ടുള്ള ഒരു വികാരം ഉയരുന്നതിനുള്ള കാരണവും. ഒരു ഷെയ്ഡിയായ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നവർ കരുതുന്നുണ്ട്. പാർട്ടിയിൽ ഗ്രൂപ്പ് വളർത്തുന്നതിന് നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയിലും
സാധാരണക്കാരായ പ്രവർത്തകർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ് എന്ന് ഒരു പ്രശ്നമല്ലല്ലോ. പാർട്ടി എന്ന വികാരമാണ്, അത് കോൺഗ്രസിലായാലും ബി ജെ പിയിലായാലും ഒക്കെ സാധാരണ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടിയാണ് വലുത്. അങ്ങനെ പാർട്ടിയാണ് വലുത് എന്ന് വിചാരിക്കുന്ന അണികൾക്ക് മുന്നിൽ പച്ചയായ ഗ്രൂപ്പിസത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾ ഈ ഇടതു സർക്കാരിന്റെ സമ്മർദ്ദത്തിലാക്കേണ്ടുന്ന ഒരു ആരോപണം കയ്യിൽ കിട്ടിയിട്ടും അതിനെ വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണം ഈ മുരളീധരന്റെ അതിനകത്തുള്ള ദുരൂഹ ഇടപെടലാണ് എന്ന് വിശ്വസിക്കുന്നവരൊക്കെ മുരളീധരൻ പ്രചരണത്തിനെത്തിയാൽ അത് ദോഷമേ ചെയ്യൂ എന്ന് ഉറപ്പായും കരുതുന്നുണ്ട്.